ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസകാരനായ മഹാകവി യാത്രയാകുമ്പോൾ മലയാള കവിതയിലെ ഒരു യുഗം അവസാനിക്കുകയാണ്. എട്ടു പതിറ്റാണ്ട് കാലത്തെ സാർത്ഥകമായ കാവ്യജീവിതത്തിനാണ് വിരാമമായത്. സംഗീതമല്ല, സംഗീതത്തിൽ നിന്ന് ഉണ്ടായ മറ്റൊന്നാണ്. സംഗീതത്തിൽ സരസ്വതി ആ സ്ഥനദ്വയം എന്നാണ്, രണ്ടും മുലപ്പാല് തന്നെയാണ്. എങ്കിലും അതല്ല ഇത്, അതിൽ നിന്ന് ഉണ്ടായ ബുദ്ധിപരമായ സംഗീതമാണ്. രണ്ടു നൂറ്റാണ്ടുകൾ കണ്ട ഋഷിതുല്യനായ കവി, ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസകാരൻ അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ഏറ്റവും ഒടുവിൽ മലയാളത്തിൽ നിന്ന് ജ്ഞാനപീഠത്തിലേറിയ കവി, കവിതയുടെ ചിരന്തനമായ മൂല്യങ്ങളെ മുറുകെ പിടിച്ച കവി, വിമർശനങ്ങളിൽ വാടാതെ നിന്ന കാവ്യപ്രതിഭ, മലയാളത്തിലെ വലിയ കവികളോടൊപ്പമാണ് അക്കിത്തം കാവ്യലോകത്ത് ചുവടുറപ്പിച്ചത്. ഇടശ്ശേരി ഗോവിന്ദൻ നായർ, വൈലോപ്പള്ളി ശ്രീധരമേനോൻ, പി കുഞ്ഞിരാമൻ നായർ, ബാലാമണിയമ്മ തുടങ്ങിയ സമകാലികർ കവിക്കു മുമ്പേ അരങ്ങൊഴിഞ്ഞു. ഇവരിൽ ഇടശ്ശേരി അക്കിത്തത്തിന് ഗുരുതുല്യനായിരുന്നു. ബാലനായിരിക്കുമ്പോൾ തന്നെ കവിത അക്കിത്തത്തെ തേടി വന്നു. അമ്പലത്തിൻ്റെ ചുമരിൽ കരിക്കട്ട കൊണ്ടെഴുതി, അമ്പലങ്ങളിൽ ഈവണ്ണം തുമ്പില്ലാതെ വരയ്ക്കുകിൽ വമ്പനാം ഈശ്വരൻ വന്നിട്ടെമ്പാടും നാശമാക്കിടും. അന്നു തുടങ്ങിയ കവിതയുടെ ബാധ അന്ത്യശ്വാസം വരെയും കവിയുടെ കൂടെ വന്നു. കാറ്റൊന്നനങ്ങിയാൽ പാറും മണലിൽ ആ കാലടി പാടുകൾ കണ്ടല്ലീ, മൂന്ന് നൂറ്റാണ്ടാൽ ഉറഞ്ഞ മൗനം നിത്യമുഗ്ധ പുഷ്പാർച്ചയായിത്തീരും. വി ടി ഭട്ടതിരിപ്പാടിൻ്റെയും ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെയും നേതൃത്വത്തിലുള്ള യോഗക്ഷേമ സഭയിലൂടെ സമുദായ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടായിരുന്നു അക്കിത്തത്തിൻ്റെ കവിത സാമൂഹികോന്മുഖമാകുന്നത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് ചെറുപ്പകാലത്ത് പ്രതിപത്തി ഉണ്ടായിരുന്നു. പിന്നീട് അത്തരം ആശയങ്ങളെ കവി സംശയിച്ചു, അധികാര രാഷ്ട്രീയത്തെ തന്നെ സംശയിച്ചു. കവിയുടെ ആ കാലഘട്ടത്തിലെ വിശ്വാസ സംഹിതകളുടെ സർഗാത്മക ഉപലബ്ധിയാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന ഖണ്ഡകാവ്യം. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന വരികൾ വാഴ്ത്തപ്പെട്ടതുപോലെ തന്നെ വിമർശിക്കപ്പെടുകയുമുണ്ടായി. നിന്നെ ചൂഴ്ന്നഴും ഉപാഴിത്തിറയേക്കാൾ അവിശ്രമം ഇരമ്പുന്നു നിന്നകത്തെ സ്നേഹം, ഞാൻ അതിലാളവേ കഴുകിപ്പൂതമായല്ലോ ഭീതിപങ്കിലം എൻ മനം. അക്കിത്തത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും അതുപോലെ തന്നെ നിശിതമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. താൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ഭാഗമല്ല, മാനവികതയാണ് തൻ്റെ കൊടിയടയാളം എന്നാണ് കവി വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞത്. ചില ആളുകൾ തെറ്റിദ്ധരിച്ചു, ആർഎസ്എസ്സാണെന്ന്. അല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റല്ല, ആർഎസ്എസ്സല്ല. ഒരു കണ്ണീർ കണം ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ, ഉദിക്കയാണ് എൻ ആത്മാവിൽ ആയിരം സൗരമണ്ഡലം എന്ന ഏറ്റുപറച്ചിൽ ആത്യന്തികമായി മനുഷ്യസ്നേഹത്തിൻ്റെയും കരുണയുടെയും വിളംബരമായിരുന്നു. മലയാള കവിതയിൽ എട്ടു പതിറ്റാണ്ടുകളുടെ സൂര്യസാന്നിധ്യമായിരുന്നു അക്കിത്തം. മലയാള കവിതയുടെ നഭസ്സിൽ യുഗപ്രഭാവനായ ഒരു കവി കൂടി അസ്തമിക്കുകയാണ്. ഓരോ നിമിഷത്തിലാണ് നമ്മൾ ജീവിക്കണം. ആ നിമിഷത്തിൽ നമ്മളെ മറപ്പിക്കുകയും അനശ്വരമായ ഒരു ആനന്ദത്തിൽ ലയിപ്പിക്കുകയും ചെയ്ത കൃതികളാണ് വാസ്തവത്തിൽ ആളുകൾ പ്രശംസിക്കുന്ന കൃതികളൊക്കെയും എന്നാണ് എൻ്റെ തോന്നൽ. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.